KPCC പ്രസിഡന്റായ കെ സുധാകരനെതിരെ പുതിയ ഒരു രാഷ്ട്രീയ ലോബി, കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ കൃത്യമായ ഒരു ലോബി, ശക്തമായ പിടിവലി അല്ലെങ്കിൽ ഒരു പിടിമുറുക്കുന്നു എന്നുള്ള കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ എം ബി ഡി സതീശിനെതിരായ ആരോപണങ്ങളെക്കുറിച്ചും ആക്ഷേപങ്ങളെക്കുറിച്ചും അന്വേഷിക്കാൻ കമ്മീഷൻ നിയോഗിച്ച് കമ്മീഷനായി രംഗത്ത് വന്ന പശ്ചാത്തലത്തിലാണ് ഇത് സംബന്ധിച്ച വലിയ തോതിലുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. എം എം ഹസന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് അതിനുള്ളിൽ നിന്നും കെ സുധാകരനെതിരെ വലിയ തോതിലുള്ള ഒരു പടനീക്കം നടത്തുന്നു എന്ന് വേണം ഈ പറയുന്ന പല വിവരങ്ങളും പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ. വയനാട്ടിലെ KPCC യോഗ തീരുമാനങ്ങളുടെ പേരിൽ കെ സുധാകരൻ വി ഡി സതീശൻ തർക്കം നിലനിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനായിട്ട് എം എം ഹസന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം നീക്കം നടത്തുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൃത്യമായി പറഞ്ഞാൽ സുധാകരനെതിരെ തിരിഞ്ഞ് എം എം ഹസൻ വലിയ തോതിലുള്ള ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. KPCC ഭാരവാഹികളുടെ ഓൺലൈൻ യോഗം വിളിച്ചത് സതീശിനെതിരെ ഒരു വലിയ തോതിലുള്ള സതീശിനെതിരെയാണ് ആ നീക്കം നടത്തിയത്, സതീശിനെ തകർക്കാൻ വേണ്ടിയായിട്ടുള്ള ഒരു നീക്കമായിരുന്നു എന്നാണ് ഹസൻ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. ഹസനും സുധാകരനും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയാണ് ഇതിന് പിന്നിൽ നിന്ന് ആണ് ശക്തമായ സംസാരം. അതെന്നുവെച്ചാൽ ഇത്തരത്തിലെ ഒരു നീക്കമാണ്, ഇവർക്കിടയിൽ കുഴപ്പങ്ങളുണ്ട്, ഇവർക്കിടയിൽ മൊത്തം പ്രശ്നങ്ങളാണെന്ന് വരുത്തി തീർക്കാനാണ് എം എം ഹസൻ ലോബി വലിയ തോതിൽ ശ്രമിക്കുന്നത്. അതിനൊക്കെ ഒരു കാരണമുണ്ട്. കാരണം കൃത്യമായി പറഞ്ഞാൽ KPCC പ്രസിഡന്റിൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് കെ സുധാകരനെ കണ്ണൂരിലേക്ക് മത്സരിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അത് KPCC പ്രസിഡന്റിൻ്റെ കസേര തെറിപ്പിക്കാനുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ വലിയ നീക്കത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു കണ്ണൂരിലെ കെ സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വം. ഇവിടെ വലിയ തോതിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വലിയ തോതിലുള്ള ഓട്ടുപിടിക്കലും മറ്റ് തിരക്കുകളും വന്നതോടുകൂടി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ, അതായത് KPCC പ്രസിഡന്റിൻ്റെ പോസ്റ്റിലിരുന്നുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയില്ല എന്നുള്ള സാഹചര്യം വന്നപ്പോൾ ഹൈക്കമാൻഡിലെ ചില ആളുകളുടെ സമ്മർദ്ദവും കേരളത്തിൽ നിന്നുള്ള സുധാകര ബിരുദ ലോബിയുടെ ചില ഇടപെടലുകളോട് കൂടി ചേർന്ന് വന്നപ്പോൾ കെ സുധാകരനെ തൽക്കാലം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തി. അവിടെ MP ആയിട്ട് മത്സരിക്കുന്ന മണ്ഡലത്തിൽ കൂടുതൽ ശ്രദ്ധിക്കൂ, അല്ലെങ്കിൽ അവിടെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ആണ് ഇത്തരം നീക്കം നടത്തുന്നതെന്നാണ് ഇവർ മാധ്യമങ്ങളോടും പുറം ലോകത്തോടും പറഞ്ഞത്. എന്നാൽ കെ സുധാകരൻ അവിടെ പരാജയപ്പെടുമെന്നുള്ള ഒരു തോന്നൽ ഇവർക്ക് ഉണ്ടായിരുന്നു. അതിനുള്ള ശ്രമങ്ങളും വലിയ തോതിൽ നടത്തി. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും സുധാകരനെ മാറ്റിയ ഉടൻ തന്നെ താൽക്കാലികമായിട്ട് എം എം ഹസനെ ഈ ചുമതല ഏൽപ്പിച്ചു. താൽക്കാലികമായി കുറച്ച് ദിവസത്തേക്ക് നോക്കാൻ ഏൽപ്പിച്ചതാണ്. എം എം ഹസൻ വന്ന ഉടനെ തന്നെ കെ സുധാകരനുമായി എതിർപ്പുണ്ടായിരുന്ന, അല്ലെങ്കിൽ കെ സുധാകരൻ സംഘടനാ നടപടികൾ എടുത്ത് പുറത്താക്കിയ തൻ്റെയും വി ഡി സതീശൻ്റെയും വിശ്വസ്തരായ ചില ആളുകളെ എന്ത് ചെയ്തു, കൃത്യമായി ആ നടപടികളെല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ട് തിരിച്ചെടുത്തു. ഇത് വലിയ തോതിൽ KPCC പ്രസിഡന്റ് തൽക്കാലത്തേക്ക് ഏൽപ്പിച്ചിട്ട് പോയൊരു ചുമതലയാണ് ഇവിടെ നിന്നുകൊണ്ട് വലിയ തോതിലുള്ള ആക്ഷനാണ് ഹസൻ നടത്തിയത്. ഇത് നടത്തി പിന്നീട് മറ്റു പല നീക്കങ്ങളും നടത്തിയിരുന്നു ഇതിനിടയിൽ. ഇതിനിടയിൽ സുധാകരൻ തിരിച്ച് മണ്ഡലത്തിൽ മത്സരിച്ച് വലിയ തോതിലുള്ള ഭൂരിപക്ഷമൊക്കെ നേടി സുധാകരൻ തിരിച്ചു വന്നിട്ടും എം എം ഹസൻ സ്ഥാനം വിട്ടു നിൽക്കാൻ തയ്യാറായിരുന്നില്ല, KPCC പ്രസിഡന്റിൻ്റെ സീറ്റിൽ നിന്നും മാറാൻ തയ്യാറായിരുന്നില്ല. ഇതോടെ ഹൈക്കമാൻഡിന് മുന്നിൽ പ്രശ്നങ്ങളുമായി പരാതിയുമായി കെ സുധാകരൻ എത്തുകയും പരാതിയുടെ കെട്ടഴിക്കുകയും ചെയ്തതോടുകൂടി എം എം ഹസനെ മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു. ഇനി തിരിച്ച് കെ സുധാകരൻ ഈ സ്ഥാനം തിരിച്ചേറ്റെടുക്കാൻ വന്നത് ആ ദിവസം പോലും എം എം ഹസൻ ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല. അതായത് സുധാകരൻ്റെ ആ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നതിനെ തുടർന്ന് സുധാകരൻ വലിയ തോതിലുള്ള വിഷമമൊക്കെ അഭിനയിച്ചതാണോ ഒറിജിനലാണോ അത് പുറത്തേക്ക് മാധ്യമങ്ങളോട് പങ്കുവെക്കുകയും ചെയ്തു. ഹസൻ്റെ അസാന്നിധ്യം വലിയ തോതിൽ വിഷമമുണ്ടാക്കി, അല്ലെങ്കിൽ ഹസൻ വിട്ടുനിന്നത് ശരിയായില്ല എന്നുള്ള രീതിയിലുള്ള നിലപാടാണ് സ്വീകരിച്ചത്. കോൺഗ്രസിൽ ഐക്യമില്ലെന്ന സന്ദേശമാണ് സുധാകരൻ നൽകിയതെന്നാണ് ഇപ്പോൾ ഹസൻ പറയാതെ പറയുന്നത്. വലിയ തോതിൽ നേരിട്ട് പറയുന്നില്ല, ഇവർക്കിടയിൽ കുഴപ്പങ്ങളുണ്ടോ നേരെ മാധ്യമത്തിന് മുമ്പിൽ പറയുകയല്ല ചെയ്യുന്നത്. പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും പലതരത്തിലുള്ള കാര്യങ്ങളും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ചില പ്രയോഗങ്ങളിലൂടെയാണ് ഈ കാര്യങ്ങൾ ഹസൻ മറ്റു മുന്നിലേക്ക് വയ്ക്കുന്നത്. നിലവിൽ ജില്ലകളുടെ ചുമതലയുള്ള KPCC ഭാരവാഹികൾക്ക് പുറമെ ചില നേതാക്കൾക്ക് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഓൺലൈൻ യോഗം വിളിച്ചത് തെറ്റാണെന്നാണ് ഹസൻ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തോട് തന്നെ വെളിപ്പെടുത്തിയത്. ഉമ്മൻചാണ്ടി അനുസ്മരണവുമായി ബന്ധപ്പെട്ടും സുധാകരനെതിരെയാണ് ഹസൻ്റെ വിമർശനം. കാരണം ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് നടന്ന പല പുൽപ്പള്ളിയിൽ നടന്ന പല കാര്യങ്ങളെക്കുറിച്ചിട്ടും രൂക്ഷമായ ഭാഷയിലാണ് ഹസൻ്റെ വിമർശനമുണ്ടായത്. KPCC വേണ്ട വിധം ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചില്ല എന്നായിരുന്നു അന്നുണ്ടായ പ്രധാന കുറ്റപ്പെടുത്തൽ. ഇത് ഹസൻ ശരിക്കും ഉമ്മൻചാണ്ടിയോട് ചേർന്ന് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെയുമായുള്ള ബന്ധപ്പെട്ട വികാരത്തിനോടൊപ്പം നിന്നുകൊണ്ട് വലിയ തോതിൽ സുധാകരനെതിരെ കിട്ടിയ ഒരു പടനയക്കലിൻ്റെ ഒരു ആയുധമായി ഇതിനെ ഉപയോഗിക്കുകയായിരുന്നു. അവസാന നിമിഷമാണ് തിരുവനന്തപുരത്ത് പരിപാടി നടന്നത്. തന്നെ വിളിച്ചെങ്കിലും തനിക്ക് പോകാൻ കഴിഞ്ഞില്ല. കോട്ടയം DCCയുടെ അനുസ്മരണ പരിപാടിയുമായി സഹകരിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഹസൻ ഇതിനൊരു ന്യായീകരണമായിട്ട് പറഞ്ഞു.
എന്നാൽ കൃത്യമായിട്ട് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മനെ തകർക്കാനും ഇത്തരത്തിലുള്ള ഒരു ലോബി വലിയ തോതിലുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. ഇതിനിടയിലാണ് സുധാകരൻ ഹസന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സുധാകരനെതിരെ വലിയ ഒരു ടോർപിഡോ തയ്യാറാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഏതായാലും സുധാകരൻ വിദേശ സന്ദർശനമൊക്കെ പാതിയിൽ അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് തിരിച്ച് എത്തിയിരിക്കുകയാണ്. ഇതിന് കാരണമായി പറഞ്ഞത് വയനാട്ടിലെ ദുരന്ത പശ്ചാത്തലത്തിൽ ഞാൻ ഇവിടേക്ക് വരുന്നു എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാരണം രാഷ്ട്രീയമായി പരിശോധിക്കുമ്പോൾ ഇതിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. ഏതായാലും സുധാകരനും സംഘവും ഈ തരത്തിൽ വയനാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും നന്നായി കോൺഗ്രസ് പ്രവർത്തകരും പങ്കെടുക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇതിനുശേഷം തമ്മിലടിക്കാൻ ഇനിയും സമയമുണ്ട്. ഏതായാലും ഇപ്പോൾ ശത്രുക്കളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഓരോ ലിസ്റ്റിട്ട് തന്നെ സുധാകരന് ഒതുക്കേണ്ടി വരും. ആ സുധാകരൻ അതിനുള്ള നീക്കങ്ങളും ഉള്ളിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.